കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പുതിയ ഒരു ടോപ്പിക്കാണ് മലയാളം. മലയാളത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻ ഓപ്ഷൻസിനകത്ത് ഏതാണ് ശരിയായ പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യാദൃച്ഛികം, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി യാദൃച്ഛികം, ഓപ്ഷൻ സി യാദൃച്ഛികം, ഓപ്ഷൻ ഡി യാദൃച്ഛികം. ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യാദൃച്ഛികം, ഓപ്ഷൻ ബി യാദൃച്ഛികം, ഓപ്ഷൻ സി യാദൃച്ഛികം, ഓപ്ഷൻ സി ഡി യാദൃച്ഛികം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, യാദൃച്ഛികം. പക്ഷെ നമുക്ക് മലയാളത്തിന് ആൻസർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാം മാതൃഭാഷയാണ് മലയാളമെങ്കിലും നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ധാരണ നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാവുകയും ഓവർ കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് കൂടുതൽ തെറ്റിലേക്ക് വരുത്താനും അത് മൈനസ് മാർക്കിലേക്ക് കൂടുതൽ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൻ്റെ എക്സാം മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഈ ഓപ്ഷൻസിനകത്ത് ഏതാണ് മറുകര കാണാത്തത് എന്നർത്ഥമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആമൂലഗ്രാം, ഓപ്ഷൻ ബി അസഹ്യം, ഓപ്ഷൻ സി ആപാദ ചൂടം, ഓപ്ഷൻ ഡി അപാരം. മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് ഏതാ? ഓപ്ഷൻ എ ആമൂലാഗ്രം, ഓപ്ഷൻ ബി അസഹ്യം, ഓപ്ഷൻ സി ആപാദ ചൂടം, ഓപ്ഷൻ ഡി അപാരം. ഏതാണ് മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അപാരം. അടുത്ത ക്വസ്റ്റ്യൻ, ശരത് അധികം ചന്ദ്രൻ, ശരത് അധികം ചന്ദ്രൻ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശരത് ചന്ദ്രൻ, ഓപ്ഷൻ ബി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ. ശരത് അധികം ചന്ദ്രൻ ഈസ് ഈക്വൽ ടു ഏതാണ്? ഓപ്ഷൻ എ ആണോ ശരത് ചന്ദ്രൻ ആണോ, ഓപ്ഷൻ ബി ശരത് ചന്ദ്രൻ ആണോ, ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ ആണോ, ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ ആണോ? ഏതാണ് ശരത് അധികം ചന്ദ്രൻ ഈസ് ഈക്വൽ ടു ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ശരത് ചന്ദ്രൻ. ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ, ശരത് ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, വനരോദനം എന്ന ശൈലിയുടെ പൊരുള്, വനരോദനം എന്ന ശൈലിയുടെ പൊരുള്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിഷ്പ്രയോജനമായ സങ്കട നിവേദനം, ഓപ്ഷൻ ബി പ്രയോജനരഹിതമായ അലങ്കാരം, ഓപ്ഷൻ സി ലോക പരിചയക്കുറവ്, ഓപ്ഷൻ ഡി പുറത്തു കാണിക്കാത്ത യോഗ്യത. വനരോദനം എന്ന ശൈലിയുടെ പൊരുൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നിഷ്പ്രയോജനമായ സങ്കട നിവേദനം, ഓപ്ഷൻ ബി പ്രയോജനരഹിതമായ അലങ്കാരം, ഓപ്ഷൻ സി ലോക പരിചയക്കുറവ്, ഓപ്ഷൻ ഡി പുറത്തു കാണിക്കാത്ത യോഗ്യത. ഏതാണ് വനരോദനം എന്ന ശൈലിയുടെ പൊരുള്? ഓപ്ഷൻ എ ആണ് ആൻസർ, നിഷ്പ്രയോജനമായ സങ്കട നിവേദനം. നിഷ്പ്രയോജനമായ സങ്കട നിവേദനം. അടുത്ത ക്വസ്റ്റ്യൻ, പതിനൊന്നാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം, പതിനൊന്നാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ
എല്ലാം കഴിഞ്ഞിട്ട്. ഓപ്ഷൻ ബി തുടക്കത്തിൽ. ഓപ്ഷൻ സി അവസാന നിമിഷത്തിന് തൊട്ട് മുമ്പ്. ഓപ്ഷൻ ഡി രാത്രി 11 മണിക്ക്. ഏതാണ് 11 മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ എല്ലാം കഴിഞ്ഞിട്ട്, ഓപ്ഷൻ ബി തുടക്കത്തില്, ഓപ്ഷൻ സി അവസാന നിമിഷത്തിന് തൊട്ടു മുമ്പ്, ഓപ്ഷൻ ഡി രാത്രി 11 മണിക്ക്. ഏതാണ് ആൻസർ? 11 മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി ആണ് ആൻസർ. അവസാന നിമിഷത്തിന് തൊട്ടു മുമ്പ്, അവസാന നിമിഷത്തിന് തൊട്ട് മുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം, അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തിരിച്ചറിയാനുള്ള അടയാളം, ഓപ്ഷൻ ബി അറിവ്, ഓപ്ഷൻ സി അഗാധ പാണ്ഡിത്യം, ഓപ്ഷൻ ഡി അറിയാനുള്ള ആഗ്രഹം. ഏതാണ് അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം? ഓപ്ഷൻ എ തിരിച്ചറിയാനുള്ള അടയാളം, ഓപ്ഷൻ ബി അറിവ്, ഓപ്ഷൻ സി അഗാധ പാണ്ഡിത്യം, ഓപ്ഷൻ ഡി അറിയാനുള്ള ആഗ്രഹം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. തിരിച്ചറിയാനുള്ള അടയാളം. അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? തിരിച്ചറിയാനുള്ള അടയാളം. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യം ഏത്? തെറ്റായ വാക്യം ഏതാണ്? ഓപ്ഷൻസിനകത്ത് തന്നിരിക്കുന്നില്ല. തെറ്റായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ബി അവൻ നിന്നെ ആശ്രയിച്ചതു മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ സി അവൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാത്തതിനാലാണ്. ഓപ്ഷൻ ഡി അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ്. ഏതാണ് തെറ്റായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ബി അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ സി അവൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാത്തതിനാലാണ്. ഓപ്ഷൻ ഡി അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ്. ഏതാണ് തെറ്റായ വാക്യം? തെറ്റായ വാക്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സമയം നോക്കാതെ, ഓപ്ഷൻ ബി യോജിച്ച സന്ദർഭത്തിൽ, ഓപ്ഷൻ സി സമയം പാലിക്കാതെ, ഓപ്ഷൻ ഡി കൃത്യസമയത്ത്. ഏതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഓപ്ഷൻ എ സമയം നോക്കാതെ, ഓപ്ഷൻ ബി യോജിച്ച സന്ദർഭത്തിൽ, ഓപ്ഷൻ സി സമയം പാലിക്കാതെ, ഓപ്ഷൻ ഡി കൃത്യസമയത്ത്. ഏതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൃത്യസമയത്ത്. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കൃത്യസമയത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിന്റെ പരിഭാഷ, ദേർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിന്റെ പരിഭാഷ, ദേർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിന്റെ പരിഭാഷ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വെറുതെ കളയാൻ അല്പസമയമേ ഉള്ളൂ, ഓപ്ഷൻ ബി വെറുതെ കളയാൻ ഒട്ടും സമയമില്ല, ഓപ്ഷൻ സി സമയം വെറുതെ കളയാനുള്ളതല്ല, സമയം വെറുതെ കളയാനുള്ളതല്ല, ഓപ്ഷൻ ഡി വെറുതെ സമയം പാഴാക്കി കളയരുത്.
There is little time to waste എന്നതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. വെറുതെ കളയാൻ അല്പസമയമേയുള്ളൂ. ഓപ്ഷൻ ബി, വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ഓപ്ഷൻ സി, സമയം വെറുതെ കളയാനുള്ളതല്ല. ഓപ്ഷൻ ഡി, വെറുതെ സമയം പാഴാക്കി കളയരുത്. ഏതാണ് ദേർ ഇസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിന്റെ പരിഭാഷ? വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിന്റെ പരിഭാഷ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിന്റെ പരിഭാഷ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്വർഗരാജ്യത്തുള്ള ദൈവത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓപ്ഷൻ ബി, ദൈവത്തിന്റെ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഓപ്ഷൻ സി, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലല്ല ഉള്ളത്. ഓപ്ഷൻ ഡി, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സ്വർഗരാജ്യത്തുള്ള ദൈവത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓപ്ഷൻ ബി, ദൈവത്തിന്റെ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഓപ്ഷൻ സി, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലല്ല ഉള്ളത്. ഓപ്ഷൻ ഡി, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ഏതാണ് ആൻസർ? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിന്റെ പരിഭാഷ എന്താണ്? സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിംഗ് എന്നതിന്റെ പരിഭാഷ. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിംഗ് എന്നതിന്റെ പരിഭാഷ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മറവി എല്ലായ്പ്പോഴും അനുഗ്രഹം തന്നെ. ഓപ്ഷൻ ബി, മറക്കുന്നത് അത്ര നല്ല അനുഗ്രഹമല്ല. ഓപ്ഷൻ സി, മറവി ചിലപ്പോൾ ഒരനുഗ്രഹമാണ്. ഓപ്ഷൻ ഡി, മറവി എത്ര നല്ല ഒരനുഗ്രഹമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിംഗ് എന്നതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മറവി എല്ലായ്പ്പോഴും അനുഗ്രഹം തന്നെ. ഓപ്ഷൻ ബി, മറക്കുന്നത് അത്ര നല്ല അനുഗ്രഹമല്ല. ഓപ്ഷൻ സി, മറവി ചിലപ്പോൾ ഒരനുഗ്രഹമാണ്. ഓപ്ഷൻ ഡി, മറവി എത്ര നല്ല ഒരനുഗ്രഹമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മറവി ചിലപ്പോൾ ഒരനുഗ്രഹമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിംഗ് എന്നതിന്റെ പരിഭാഷ എന്താണ്? മറവി ചിലപ്പോൾ ഒരനുഗ്രഹമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിന്റെ പരിഭാഷ. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിന്റെ പരിഭാഷ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അവൻ വിളക്ക് തെളിയിച്ചു. ഓപ്ഷൻ ബി, അവൻ വിളക്ക് വെളിയിൽ വച്ചു. ഓപ്ഷൻ സി, അവൻ വിളക്ക് പുറത്തെറിഞ്ഞു. ഓപ്ഷൻ ഡി, അവൻ വിളക്കണച്ചു. ഏതാണ്? ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. അവൻ വിളക്ക് തെളിയിച്ചു. ഓപ്ഷൻ ബി, അവൻ വിളക്ക് വെളിയിൽ വച്ചു. ഓപ്ഷൻ സി, അവൻ വിളക്ക് പുറത്തെറിഞ്ഞു. ഓപ്ഷൻ ഡി, അവൻ വിളക്കണച്ചു. ഏതാണ്? ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിന്റെ പരിഭാഷ ഏതാണ്? അവൻ വിളക്കണച്ചു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അവൻ വിളക്കണച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ദാത്രി എന്ന പദത്തിനർത്ഥം, ദാത്രി എന്ന പദത്തിന് അർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അമ്മ. ഓപ്ഷൻ ബി, സഹോദരി. ഓപ്ഷൻ സി, വളർത്തമ്മ. ഓപ്ഷൻ ഡി, മുത്തശ്ശി. ദാത്രി എന്ന പദത്തിന് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അമ്മ. ഓപ്ഷൻ ബി, സഹോദരി. ഓപ്ഷൻ സി, വളർത്തമ്മ. ഓപ്ഷൻ ഡി, മുത്തശ്ശി. ഏതാണ് ദാത്രി എന്ന പദത്തിനർത്ഥം? ഓപ്ഷൻ സി ആണ് ആൻസർ, വളർത്തമ്മ. ഓപ്ഷൻ സി ആണ് ആൻസർ, വളർത്തമ്മ. അടുത്ത ക്വസ്റ്റ്യൻ,
സുകരം എന്ന വാക്കിനർത്ഥം, സുകരം എന്ന വാക്കിന് അർത്ഥം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി കുതിര, ഓപ്ഷൻ സി സിംഹം, ഓപ്ഷൻ ഡി പന്നി. ഏതാണ് സുകരം എന്ന വാക്കിന് അർത്ഥം? സുകരം എന്ന വാക്കിന് അർത്ഥം ഓപ്ഷൻ ഡി ആണ് ആൻസർ. പന്നി. സുകരം എന്ന വാക്കിന് അർത്ഥം ഏതാണ്? പന്നി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചെമപ്പു നാട എന്ന ശൈലിയുടെ അർത്ഥം, ചെമപ്പു നാട എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അനാവശ്യമായ കാല വിളംബം, ഓപ്ഷൻ ബി പ്രയോജനശൂന്യമായ വസ്തു, ഓപ്ഷൻ സി ഉയർന്ന പദവി, ഓപ്ഷൻ ഡി കലാപമുണ്ടാക്കുക. ചെമപ്പു നാട എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അനാവശ്യമായ കാല വിളംബം, ഓപ്ഷൻ ബി പ്രയോജനശൂന്യമായ വസ്തു, ഓപ്ഷൻ സി ഉയർന്ന പദവി, ഓപ്ഷൻ ഡി കലാപമുണ്ടാക്കുക. ഏതാണ് ചെമപ്പു നാട എന്ന ശൈലിയുടെ അർത്ഥം? അനാവശ്യമായ കാല വിളംബം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം, ഫൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പെരുങ്കള്ളന്മാർ, ഓപ്ഷൻ ബി ദുഷ്ടന്മാർ, ഓപ്ഷൻ സി സ്ഥാനമോഹികൾ, ഓപ്ഷൻ ഡി പ്രമാണിമാർ. ഏതാണ് ഫൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ എ കരിങ്കള്ളന്മാർ, ഓപ്ഷൻ ബി ദുഷ്ടന്മാർ, ഓപ്ഷൻ സി സ്ഥാനമോഹികൾ, ഓപ്ഷൻ ഡി പ്രമാണിമാർ. ഏതാണ് ഫൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ഥാനമോഹികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദമേത്, ശരിയായ പദമേത് ഓപ്ഷൻസിനകത്ത് ശരിയായ പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിമ്മിഷ്ടം, ഓപ്ഷൻ ബി വിമ്മിഷ്ടം, ഓപ്ഷൻ സി വിമ്മിഷ്ടം, ഓപ്ഷൻ ഡി വിമ്മിട്ടം. ഏതാണ് ശരിയായ പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിമ്മിഷ്ടം, ഓപ്ഷൻ ബി വിമ്മിഷ്ടം, ഓപ്ഷൻ സി വിമ്മിട്ടം, ഓപ്ഷൻ ഡി വിമ്മിട്ടം. ഏതാണ് ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിമ്മിട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്കേത് എന്നാണ് അടുത്ത ചോദ്യം. ശരിയായ വാക്കേത് ഓപ്ഷൻസിനകത്ത് ശരിയായ വാക്കേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗരുഡൻ, ഓപ്ഷൻ ബി ഗരുഡൻ, ഓപ്ഷൻ സി ഗരുഡൻ, ഓപ്ഷൻ ഡി ഗരുട്ടൻ. ഏതാണ് ശരിയായ വാക്കേത്? ഓപ്ഷൻ എ ഗരുട്ടൻ, ഓപ്ഷൻ ബി ഗരുട്ടൻ, ഓപ്ഷൻ സി ഗരുട്ടൻ, ഓപ്ഷൻ ഡി ഗരുട്ടൻ. ഏതാണ് ശരിയായ വാക്കേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗരുട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം, പരിവ്രാജകൻ എന്ന വാക്കിന് അർത്ഥം ഓപ്ഷൻസിനകത്ത് പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാജാവ്, ഓപ്ഷൻ ബി പരിചാരകൻ, ഓപ്ഷൻ സി സന്യാസി, ഓപ്ഷൻ ഡി മോഷ്ടാവ്. ഏതാണ് പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ എ രാജാവാണോ, ഓപ്ഷൻ ബി പരിചാരകനാണോ, ഓപ്ഷൻ സി സന്യാസിയാണോ, ഓപ്ഷൻ ഡി മോഷ്ടാവാണോ. ഏതാണ് പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ സി ആണ് ആൻസർ, സന്യാസി. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം ഏതാണ്? ഓപ്ഷൻ സി സന്യാസി. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പദം ഏത്? ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായ പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മഹത്വം, ഓപ്ഷൻ ബി സമ്രാട്ട്, ഓപ്ഷൻ സി അനുഗ്രഹീതൻ, ഓപ്ഷൻ ഡി സൃഷ്ടൻ,
മഹത്താവ് ഇതിനകത്ത് ഏതാണ് തെറ്റായ പദം ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മഹത്വം, ഓപ്ഷൻ ബി സമ്രാട്ട്, ഓപ്ഷൻ സി അനുഗ്രഹീതൻ, ഓപ്ഷൻ സി ഡി സൃഷ്ടാവ്. ഏതാണ് തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, അനുഗ്രഹീതൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം, അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പരമഭക്തൻ, ഓപ്ഷൻ ബി പെരുങ്കള്ളൻ, ഓപ്ഷൻ സി ദുഷ്ടസന്തതി, ഓപ്ഷൻ ഡി അവസരവാദി. അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പരമഭക്തൻ, ഓപ്ഷൻ ബി പെരുങ്കള്ളൻ, ഓപ്ഷൻ സി ദുഷ്ടസന്തതി, ഓപ്ഷൻ ഡി അവസരവാദി. ഇതിലേതാണ് അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പെരുങ്കള്ളൻ. അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പെരുങ്കള്ളൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം, ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിനകത്ത് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വയറു നിറയെ തിന്നുക, ഓപ്ഷൻ ബി വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, ഓപ്ഷൻ സി ആശ്രിതനായി കഴിയുക, ഓപ്ഷൻ ഡി മോഷ്ടിക്കുക. ഏതാണ് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ വയറു നിറയെ തിന്നുക, ഓപ്ഷൻ ബി വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, ഓപ്ഷൻ സി ആശ്രിതനായി കഴിയുക, ഓപ്ഷൻ ഡി മോഷ്ടിക്കുക. ഇതിലേതാണ് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ സി ആണ് ആൻസർ, ആശ്രിതനായി കഴിയുക. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ആശ്രിതനായി കഴിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം, സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദുർബലമായ തടസ്സവാദം, ഓപ്ഷൻ ബി അലംഘനീയമായ കൽപ്പന, ഓപ്ഷൻ സി കപട സദാചാരി, ഓപ്ഷൻ ഡി കൗശല പ്രയോഗം. സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദുർബലമായ തടസ്സവാദം, ഓപ്ഷൻ ബി അലംഘനീയമായ കൽപ്പന, ഓപ്ഷൻ സി കപട സദാചാരി, ഓപ്ഷൻ ഡി കൗശല പ്രയോഗം. ഏതാണ് സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ ബി ആണ് ആൻസർ, അലംഘനീയമായ കൽപ്പന. സുഗ്രീവ ശാസന എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, അലംഘനീയമായ കൽപ്പന. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം, എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രുചികരമായ ആഹാരം, ഓപ്ഷൻ ബി വില കൂടിയ ഭക്ഷണം, ഓപ്ഷൻ സി പരിമിത വസ്തു, ഓപ്ഷൻ ഡി നിഷ്ഫല വസ്തു. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രുചികരമായ ആഹാരം, ഓപ്ഷൻ ബി വില കൂടിയ ഭക്ഷണം, ഓപ്ഷൻ സി പരിമിത വസ്തു, ഓപ്ഷൻ ഡി നിഷ്ഫല വസ്തു. ഏതാണ് എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ സി ആണ് ആൻസർ, പരിമിത വസ്തു. അടുത്ത ക്വസ്റ്റ്യൻ, കറുപ്പിന്റെ അല്ല കുറുപ്പിന്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം, കുറുപ്പിന്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നർമ്മ ഭാഷണം, ഓപ്ഷൻ ബി നിഷ്ഫലമായ ഉറപ്പ്, ഓപ്ഷൻ സി ലംഘിക്കാത്ത വാഗ്ദാനം, ഓപ്ഷൻ ഡി സർവാധികാരം. കുറുപ്പിന്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നർമ്മ ഭാഷണം, ഓപ്ഷൻ ബി നിഷ്ഫലമായ ഉറപ്പ്, ഓപ്ഷൻ സി ലംഘിക്കാത്ത വാഗ്ദാനം, ഓപ്ഷൻ ഡി സർവാധികാരം. ഏതാണ് ഈ ഓപ്ഷൻസിനകത്ത് കുറുപ്പിന്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ ബി ആണ് ആൻസർ, നിഷ്ഫലമായ ഉറപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം.
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.